നമസ്കാരം. ചില ദിവസങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം വന്നു ചേരും. അത്തരത്തിൽ ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഇന്നേ ദിവസം നിരവധിയാർന്ന കാര്യങ്ങൾ സംഭവിക്കുന്നതായ ദിവസമാണ്. ഇന്ന് 10-ാം ഉദയമാണ്. കൂടാതെ ഇന്ന് ഹനുമാൻ ജയന്തിയും അതോടൊപ്പം വെളുത്തവാവുമാകുന്നു. ഇത്തരത്തിൽ 3 കാര്യങ്ങൾ സംഭവിക്കുന്ന ഏറ്റവും ശുഭകരമായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം വെളുത്തവാവുമായി ബന്ധപ്പെട്ട് പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ തീർച്ചയായും ഏവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അതവർക്ക് ഉയർച്ച നൽകുക തന്നെ ചെയ്യും. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ശുഭകരമായതും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം വിശേഷാൽ പൂജകളുണ്ട്. ആ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് പ്രശ്നത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരവും അതേപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളുമാണ് കണ്ടത്. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധ അനിവാര്യമായ സമയമാകുന്നു. അതേപോലെ തന്നെ ചില നക്ഷത്രക്കാർക്ക് ശത്രുദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമുണ്ട്. ഈ നക്ഷത്രക്കാരെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ആദ്യം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ സമയമാണ് എന്ന് പറയാം. കാരണം ഇവരുടെ ജീവിതത്തിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. കാരണം ആഗ്രഹിച്ച കാര്യങ്ങൾ നേടും. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. കൂടാതെ ഈ സമയം സ്ഥാനക്കയറ്റം, ജോലിയിൽ പുരോഗതി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ കർമ്മരംഗത്ത് ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള യോഗം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. ജോലി മാറുവാനോ വിദേശത്തേക്ക് പോകുവാനോ ഉള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നു ചേരാം. നേട്ടങ്ങൾ വർദ്ധിക്കാം. സാമ്പത്തികപരമായ ഉയർച്ച, നേട്ടങ്ങൾ എന്നിവ പല വഴികളിലൂടെയും കടന്നു വരാം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുഗുണം വർദ്ധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് മുൻപ് പരാമർശിച്ചതുപോലെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. മറ്റൊരു നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ് സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. നേട്ടങ്ങൾ നിറഞ്ഞ കാലമായി മാറും. പ്രധാനമായും ഈ സമയം ശുഭകരമായ പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. ചില ഗുണകരമായ ആശയങ്ങൾ കടന്നു വരും. തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായി തന്നെ നേട്ടങ്ങൾ വന്നു ചേരും. ബന്ധുഗുണം വർദ്ധിക്കും. കൂടാതെ ഈ സമയം ലോൺ ചിട്ടിയെ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങളാണ് പറയുന്നത്. പല വഴികളിലൂടെയും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കുടുംബസൗഖ്യം വന്നു ചേരുന്നതായ സമയമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയോ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യത മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വീട്, വിവാഹം, വാഹനം, സന്താനഭാഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്നതായ സമയം കൂടിയാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് സമയം അനുകൂലം തന്നെയാണ് എന്നാണ് ഫലം. ധന നേട്ടം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ബിസിനസ് പരമായ ഉയർച്ച പ്രതീക്ഷിക്കാം. കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. സ്ഥല വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സൗഭാഗ്യം പല വഴികളിലൂടെയും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ സംസാരം വളരെയധികം ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായി തീരും. ആ കാര്യം പ്രത്യേകം ഓർക്കുക. നേതൃത്വ നിരയിലേക്ക് ഉയരുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്ക് അനുകൂലമാണ് സമയം. ഈ സമയം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അംഗീകാരങ്ങൾ തേടിയെത്താം. കൂടാതെ ഈ സമയം നിങ്ങൾ ഒരു കാര്യവും ഓർക്കുക. സാമ്പത്തികപരമായ ഉയർച്ച, ലാഭം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം.
എന്നാൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയ രോഗങ്ങളാണ് എങ്കിൽ പോലും ചികിത്സ നേടേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. വ്യാപാരവുമായി ബന്ധപ്പെട്ടും ഉയർച്ച വന്നു ചേരാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. പരമശിവനെ ഈ സമയം ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. നിത്യവും പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ഒരു സമയം എന്ന് തന്നെ പറയാം. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. അത് നിങ്ങൾക്ക് ധനപരവും തൊഴിൽപരമായ ഉയർച്ചയും നൽകാം. അല്ലെങ്കിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കാം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ശത്രുക്കളുമായുള്ള ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനം വർദ്ധിക്കുകയും ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. അംഗീകാരങ്ങൾ രാഷ്ട്രീയപരമാണ് എങ്കിൽ പോലും നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ വർദ്ധിക്കും. വരുമാനം വർദ്ധിക്കുന്നതായ സമയം. ഈ സമയം ഗുണകരമായ സമയമാകുന്നു. തൊഴിൽ ലഭിക്കുവാനും ദാമ്പത്യ ജീവിതത്തിനും കുടുംബത്തിനും വളരെയധികം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. തീർച്ചയായും ഈ സമയം നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുകയും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു സമയമാണ് ഇത്. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാവുന്നതായ സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബസൗഖ്യം വന്നു ചേരുന്നതായ സമയം. ബന്ധുക്കളിൽ നിന്നും സഹായം വർദ്ധിക്കുന്നതായ സമയം. അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹായം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. കൃഷിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. വീട് സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നടത്തിയെടുക്കുവാൻ സാധിക്കും. ജോലി ലഭിക്കാം. ജോലി മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ നിന്നും ഇരട്ടിയായി ലാഭങ്ങൾ വന്നു ചേരാം. വിവാഹം അനുകൂലമായ ബന്ധം വന്നു ചേരാം. സന്താനഭാഗ്യം വന്നു ചേരാം. അത്തരത്തിൽ മംഗളകരമായ കാര്യങ്ങൾ വീടുകളിൽ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ പരമശിവനെ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. പ്രത്യേകിച്ചും ഭഗവാനെ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരുന്നതായ സമയം. ആഗ്രഹങ്ങൾ നടക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഏതെങ്കിലും ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് സർവ ഐശ്വര്യപ്രദമാണ്. തടസ്സങ്ങളുണ്ട് എങ്കിൽ തടസ്സങ്ങൾ അകലുന്നതായ സമയം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഏത് കാര്യവും ഗുണകരമായി നിങ്ങൾക്ക് മാറും. ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഏത് കാര്യവും നിങ്ങൾക്ക് പ്രവൃത്തി വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കുടുംബസൗഖ്യം വർദ്ധിക്കും. ബന്ധുഗുണം വർദ്ധിക്കുന്നതായ സമയം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കുടുംബസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദായം വന്നു ചേരാം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സ്ഥാനമാനം പ്രതീക്ഷിക്കാം.
തൊഴിൽ വിദേശത്താണ് എങ്കിൽ പോലും ലഭിക്കാം. ഈ സമയം പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക, ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നേട്ടവും അംഗീകാരവും വർദ്ധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. കാരണം പ്രശ്നവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പ്രശ്നത്തിൽ പ്രധാനമായും തെളിഞ്ഞത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്ന് തന്നെയാണ്. കാര്യതടസ്സങ്ങൾ അകലും, വിജയങ്ങൾ നേടാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരും, ലാഭം വർദ്ധിക്കും. വിചാരിക്കാതെ തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യവും മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വരവും ചെലവും നിങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കുവാൻ സാധിക്കും. ആരോഗ്യം വർദ്ധിക്കുന്നതായ സമയമാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായി തന്നെ പല കാര്യങ്ങളും അനുകൂലമായി തന്നെ വന്ന് ഭവിക്കും. ഈ സമയം ബന്ധുക്കളുമായുള്ള അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായുള്ള തർക്കങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. അപമാനം, അപകീർത്തി എന്നിവ ഈ സമയം അകന്ന് പോകുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥത വർദ്ധിക്കുന്നതാണ്. ശത്രുദോഷങ്ങൾ അകലുന്നതായ സമയം. ഏത് കാര്യത്തിലുമുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിയുന്നതായ സമയം. കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം. ഈ സമയം അനുകൂലമായ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും കുടുംബത്തിൽ സ്വസ്ഥത, ദാമ്പത്യ ജീവിതത്തിൽ സ്വസ്ഥത വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ ജോലി പോലും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് അനുകൂലമായ ഫലങ്ങളും വന്നു ചേരാം. ഈ സമയം തീർച്ചയായും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം. അത്തരത്തിലാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. പ്രധാനമായും നേട്ടങ്ങൾ അല്പം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. സ്ഥാനമാനം, ബഹുമാനം എന്നിവ വർദ്ധിക്കുന്നതായ സമയം. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ അനുകൂലമായി ഭവിക്കും. ആ കാര്യങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഭാര്യാഭർത്തൃ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ കുടുംബകലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഐക്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഭൂമി വാങ്ങുവാനുള്ള അവസരവും വിൽക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം. വ്യവഹാരങ്ങളുണ്ട് എങ്കിൽ ആ വ്യവഹാരങ്ങൾ അനുകൂലമായി ഭവിക്കാം. രമ്യതയിൽ പരിഹരിക്കുവാൻ സാധിക്കും. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ്. പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ ഈശ്വരപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഇത്രയും നക്ഷത്രക്കാർക്കാണ് പ്രധാനമായും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള നക്ഷത്രക്കാർ എന്ന പ്രശ്നത്തിൽ തെളിഞ്ഞത്. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങൾ, അപകട സാധ്യതകൾ, കൂടാതെ ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നതായ നക്ഷത്രക്കാർ ഉണ്ട്. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഇനി വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ നക്ഷത്രക്കാർ തീർച്ചയായും വളരെ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ ദോഷങ്ങൾ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തെ വളരെ ദോഷകരമായി തന്നെ ബാധിക്കും. പ്രശ്ന പരിഹാരം കൂടി പരാമർശിക്കാം. ആ പരിഹാരം കൂടി ചെയ്ത് മുന്നോട്ട് പോവുക. ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അത്ര ശുഭകരമല്ല സമയം എന്ന് പറയാം. കാരണം പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നതായ സമയം. അതിനാൽ കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതല്ല. പല കാര്യങ്ങളും തട്ടിത്തെറിച്ചു പോകാം. അനാവശ്യമായ ചിന്തകൾ കടന്നു വരും. അതിനാൽ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. ധനനഷ്ടം സംഭവിക്കാം. അത് പ്രതീക്ഷിക്കാതെ തന്നെ സംഭവിക്കാം. അതിനാൽ ധനപരമായി വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യമാണ്. രോഗദുരിതങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾക്ക് മാത്രമായി സംഭവിക്കണം എന്നില്ല. വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കും വന്നു ചേരാം. അത്തരത്തിലുള്ള വിഷമങ്ങൾ വന്നു ചേരാം. ചിലവ് വരുമാനത്തേക്കാൾ വർദ്ധിക്കുന്നതായ അവസ്ഥ. അതിനാൽ കയ്യിൽ ധനം നിൽക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ഈ സമയം തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭഗവാന് പ്രത്യേകിച്ചും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക.
കൂവളമാല സമർപ്പിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീര നക്ഷത്രക്കാർ അറിയേണ്ടത് അത്ര ശുഭകരമായ സമയമല്ല എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ സമയം ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. പ്രശ്നത്തിൽ തെളിഞ്ഞത് അപ്രകാരമാണ്. അതിനാൽ തന്നെ ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാം. അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. അനാവശ്യമായ ചിന്തകൾ, കർമ്മത്തിൽ തടസ്സങ്ങൾ, പുരോഗതി ഉണ്ടാകുവാൻ സാധിക്കാത്തതായ അവസ്ഥ, മനക്ലേശങ്ങൾ വർദ്ധിക്കുക, ചിലവ് വർദ്ധിക്കുക, സാമ്പത്തികമായ നഷ്ടങ്ങൾ, സാമ്പത്തികപരമായ പ്രയാസങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ വരുമാന നഷ്ടവും സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വരുമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെടുന്നതായ അവസ്ഥ, ലാഭം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതായ അവസ്ഥ, രോഗദുരിതങ്ങൾ അകലും. എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. വ്യാപാര നഷ്ടം സംഭവിക്കാവുന്ന ഒരു സമയം. അതിനാൽ വ്യാപാരവുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ പുലർത്തുക. ഈ സമയം വാഹനാപകടങ്ങൾക്കും മറ്റ് അപകടങ്ങൾക്കും സാധ്യതയുണ്ട്. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും കൂവളമാലയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്കും അത്ര ശുഭകരമല്ല സമയം എന്ന് പറയാം. കാരണം ഈ സമയം അല്പം ധനനഷ്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ ധനം നിങ്ങളുടെ കൈകളിൽ തന്നെ നിൽക്കണം എന്നില്ല. കൂടാതെ കടമായി നൽകിയ പണം പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വായ്പാ തടസ്സങ്ങൾ വന്നു ചേരാം. ചിലവ് വർദ്ധിക്കാം. വരുമാനം കുറയാം. മനക്ലേശങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരാം. കുടുംബത്തിൽ മനസമാധാനം നഷ്ടപ്പെടും. കലഹങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം എന്നില്ല. കൂടാതെ ഈ സമയം പല പ്രവൃത്തികളും തിരിച്ചടിക്കുന്നതായ അവസ്ഥ. പൊതുപ്രവർത്തകർക്കും അത്ര അനുകൂലമല്ല സമയം. ഏത് കാര്യവും രണ്ടു വട്ടം ആലോചിച്ചതിന് ശേഷം ചെയ്യുക. ബിസിനസ്സുപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. വ്യാപാരത്തിൽ നഷ്ടങ്ങൾ വന്നു ചേരാം. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നത് ശുഭകരമാണ്. ഈ സമയം ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ്. പരമശിവനെ ആരാധിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും കൂവളമാലയും കൂടി ചേർത്തി പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും. തിങ്കളാഴ്ച വെള്ളപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാകുന്നു. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത്. അതേക്കുറിച്ച് ആദ്യമേ പരാമർശിക്കാം. ശുഭകരമല്ല സമയം. ചെയ്യുന്ന കാര്യങ്ങളിൽ അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് വന്നു ചേരുക. പ്രവൃത്തി വിജയം, കാര്യവിജയം നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല. നേട്ടങ്ങൾ കുറയുന്നതായ സമയം. അപ്രതീക്ഷിതമായി തിരിച്ചടികൾ വന്നു ചേരാം. ബന്ധുജനങ്ങളുമായി ബന്ധപ്പെട്ട് വിരോധം വന്നു ചേരാം. അപമാനം വന്നു ചേരാം. അപകീർത്തി സംഭവിക്കാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് വിരോധം സംഭവിക്കാം. അത് വളരെ ദോഷകരമായി ബാധിക്കും. മനക്ലേശങ്ങൾ വർദ്ധിക്കും. കുടുംബത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നതായ അവസ്ഥ. ശത്രുദോഷം വന്നു ചേരുന്നതായ അവസ്ഥ. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും തടസ്സങ്ങൾ മാത്രം. മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ. കഠിനാധ്വാനം ചെയ്താലും ഫലങ്ങൾ ലഭിക്കുന്നതല്ല. കാര്യങ്ങൾ നടക്കുവാൻ വളരെ വളരെ കഷ്ടപ്പെടേണ്ടതായി വരും. അങ്ങനെ ചെയ്താൽ കാര്യം നടക്കും. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആഗ്രഹ സാഫല്യങ്ങൾ തന്നെ ഈ സമയം സംഭവിക്കാതിരിക്കാം. അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം. ശത്രുദോഷം വർദ്ധിച്ചിരിക്കുന്നതിനാൽ ഈ സമയം ധനനഷ്ടം സംഭവിക്കാനും കാര്യങ്ങൾ അനുകൂലമല്ലാതായി തീരുന്നതിനും കാരണമായി തീരാം. തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. കാരണം അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. കൂവളമാലയും പിൻവിളക്കും ധാരയും സമർപ്പിച്ച് അല്ലെങ്കിൽ വഴിപാടായി നടത്തി പ്രാർത്ഥിക്കുക. തിങ്കളാഴ്ച വെള്ളപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷഫലങ്ങൾ വർദ്ധിക്കും. കലഹം വർദ്ധിക്കുന്നതായ സമയം.
പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക. ഈ സമയം അപകട സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതാകുന്നു. ശാസ്താവിനെ ഭജിക്കുന്നത് ശുഭകരമാണ്. വാഹനാപകടത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. തിങ്കളാഴ്ച നിങ്ങൾ പ്രത്യേകിച്ചും വെള്ളപുഷ്പങ്ങൾ സമർപ്പിച്ച് ഭഗവാനെ ആരാധിക്കുന്നതും ശുഭകരമാണ്. ഈ സമയം കലഹങ്ങൾ വർദ്ധിക്കും. കൂടാതെ ഈ സമയം തൊഴിൽപരമായ തടസ്സങ്ങൾ, ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം. തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത പോലുമുണ്ട്. അപകട സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതാണ് സമയം. കൂടാതെ ഈ സമയം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നേട്ടങ്ങൾ വന്നു ചേരണം എന്നില്ല. ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാം. ശത്രുദോഷം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയം. അതിനാൽ ശ്രദ്ധാപൂർവം തന്നെ മുൻപ് പരാമർശിച്ച പരിഹാരം നടത്തി മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം അവിട്ട നക്ഷത്രമാണ്. അവിട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമല്ല എന്ന കാര്യം ഓർക്കുക. അവിചാരിതമായ പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. വാക്കുതർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. അപകടങ്ങൾ വർദ്ധിക്കും. കേസ്, ധനനഷ്ടം തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കൂടാതെ ഈ സമയം വിദേശവുമായി ബന്ധപ്പെട്ട് പോകുവാനുള്ള സാധ്യതകളുണ്ട്. എങ്കിൽ പോലും തടസ്സങ്ങൾ വന്നു ചേരുന്നതായ സമയം. വീട് വിട്ട് നിൽക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം. രോഗദുരിതങ്ങൾ വന്നു ചേരാം. ബിസിനസ് നഷ്ടത്തിലാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം പരമശിവനെ ആരാധിക്കുകയും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ഈ സമയം ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തിങ്കളാഴ്ച വെള്ളപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. 108 തവണ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുവാൻ മറക്കാതിരിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും. ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും.